ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖദറിൻ്റെ രണ്ടായത്തുകൾ പഠിക്കുകയുണ്ടായി. ആദ്യത്തെ രണ്ടായത്തുകൾ, ഇന്ന അൻസൽനഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ എന്നീ രണ്ടായത്തുകൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻഷാല്ലാ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സൂറത്തുൽ ഖദറിൻ്റെ മൂന്നാമത്തെ ആയത്തും നാലാമത്തെ ആയത്തിൻ്റെ പകുതി ഭാഗവും മൂന്നാമത്തെ ആയത്തും നാലാമത്തെ ആയത്തിൻ്റെ പകുതി ഭാഗവും ഞാൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ആയത്ത് ഇത് നാലാമത്തെ ആയത്ത് പൂർണ്ണമായിട്ടില്ല, നാലാമത്തെ ആയത്തിൻ്റെ പകുതിയാണ്. ബാക്കി പകുതി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിന്ന് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ഷഹ്റ. ഒരിക്കൽ കൂടി, ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ഷഹ്റ. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ. ഒരിക്കൽ കൂടി, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ. ഇതാണ് നാലാമത്തെ ആയത്തിൻ്റെ പകുതി ഭാഗം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗമാണ്. ഇനി കുറച്ചുകൂടി ഉണ്ട്, അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതാണ് സൂറത്തുൽ ഖദറിൻ്റെ മൂന്നാമത്തെ ആയത്തും നാലാമത്തെ ആയത്തിൻ്റെ പകുതി ഭാഗവും. ഇനി നമുക്ക് ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമായി മൂന്നാമത്തെ ആയത്ത്, ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രി. ഇവിടെ ലൈ സുക്കുള്ള യായന് മുമ്പുള്ള അക്ഷരമായ ലാമിന് ഫതഹാണ് വന്നിരിക്കുന്നത്. മദ്ദിൻ്റെ അക്ഷരമല്ല, അത് ലീനാണ്. അവിടെ മയമാക്കി ഉച്ചരിക്കുക, നീട്ടാൻ പാടില്ല. ലൈലത്തുൽ ഖദ്രി, ദാലിന് സുക്കൂന് വന്ന് ഇവിടെ കൽക്കല ചെയ്യണം. കൽക്കല എന്ന് പറഞ്ഞാൽ ദാലിൻ്റെ സുക്കൂനെ അമർത്തി ഉച്ചരിക്കുക. ലൈലത്തുൽ ഖദ്രി, ഖദ്രി, റായിന് കസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്രി എന്നൊന്നും പറയരുത്, അത് ഉച്ചരിക്കേണ്ടത്. റായിന് കസർ വന്നാൽ, റാ എന്ന അക്ഷരത്തിന് ഫതഹുൽ അമ്മ വന്നാൽ ആ റായിനെ ഖനപ്പിച്ചുച്ചരിക്കുക, റാ റൂ എന്ന് പറയണം. ഇനി റായിന് കസറാണ് വരുന്നതെങ്കിൽ രി എന്നായിരിക്കണം പറയേണ്ടത്. ലൈലത്തുൽ ഖദ്രി, അതിനുശേഷം ഖൈറും മിൻ അൽഫി ഷഹ്ർ. ഖൈ ഇവിടെയും ലീന് വന്നു, ലീൻ. ഈ രണ്ട് സ്ഥലത്തും ലീന് വന്നിട്ടുണ്ട്. ഹൈ ഇവിടെ സുക്കൂണുള്ള യായന് മുമ്പ്, ഇവിടെയും ഫതഹാണ്. ലൈലത്തിലും ഫതഹാണ്, ഖൈർ എന്ന വാക്കിലും ഫതഹ് തന്നെയാണ്. അതിനുശേഷം റായിന് ലമ്മ് തൻവീൻ, റായിന് ലമ്മ് തൻവീൻ. ഇവിടെ ലമ്മിന് തൻവീന് ശേഷം മീം വന്നു, തൻവീന് ശേഷം മീമാണ് വന്നിരിക്കുന്നത്. ഖൈറും മിൻ, ഇവിടുത്തെ നിയമം. ഇത് ഗാം ബിഗുന്ന, ഖൈറും മിൻ, ഇത് ഗാം ബിഗുന്ന. നമുക്കറിയാം, സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം യർമലൂനയുടെ ആറക്ഷരങ്ങളുണ്ട്. യർമലൂനയുടെ ആറക്ഷരങ്ങളുണ്ട്. ഈ ആറക്ഷരങ്ങളിൽ നിന്നും ലാം റാ ഒഴികെയുള്ള, ലാം റാ ഒഴികെയുള്ള, ലാം റാ എന്നീ രണ്ടക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കി യ വാവ് മീം നൂൻ, യ വാവ് മീം നൂൻ എന്നീ നാലക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ, എന്നീ നാലക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ തൻവീനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. തൻവീനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത്, സാക്കിനായ നൂനിനെയും തൻവീനെയും, ഇവിടെ തൻവീനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം തൻവീൻ എന്ന് പറഞ്ഞത്. തൻവീനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ഇവിടെ ഖൈറുൻ എന്ന വാക്കിൽ റായിന് തൻവീൻ വന്നു, തൊട്ടുശേഷം മീം വന്നു. യാ വാവ് മീം നൂൻ എന്നീ നാലക്ഷരങ്ങളാണ് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ, മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. അതിൽപ്പെട്ട മീമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തൻവീനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കുക. ഈ നിയമത്തിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയപ്പെടുന്നത്. ഇദ്ഗാം ബിഗുന്ന മുകളിൽ എഴുതിയിട്ടുണ്ട്. ഖൈറും
മിൻ ഖൈറും മിൻ മനസ്സ് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കുക. അതിനുശേഷം മിൻ എന്ന വാക്കിൽ വീണ്ടും നോക്കിയേ സുക്കൂനുള്ള നൂൻ വരികയാണ്, സാക്കിനായ നൂൻ, സാക്കിനായ നൂൻ. സാക്കിനായ നൂനിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം അൽഫ് എന്ന വാക്കിലെ ഹംസയാണ്, ഹംസ, ഹംസ. നമുക്കറിയാം ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ഈ ആറക്ഷരങ്ങളും ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷര. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിനെ മണിക്കാൻ പാടില്ല, സാക്കിനായ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഖൈറും മിൻ അൽഫി ഷഹ്റ്, ഖൈറും മിൻ അൽഫി, മിൻ അൽഫി ഷഹ്റ്, മിൻ അൽഫി ഷഹ്റ്. ഇവിടെ മണിക്കാൻ പാടില്ല, ഇൽഹാറാണ് ഇവിടുത്തെ നിയമം. ഇൽഹാർ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. മിൻ അൽഫി, ഖൈറും മിൻ എന്ന് എഴുതിയതിന് ശേഷം തൊട്ട് നേരെയായിട്ട് ഇത് ഗാംബിഉന്ന, ഇവിടെ തൻവീനിനെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കുക എന്നെഴുതുക. മിൻ അൽഫിയുടെ അവിടെ സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ ആറക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നതുകൊണ്ട് മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഈ നിയമത്തിന് ഇൽഹാർ എന്ന് പറയപ്പെടുന്നു എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. അതിനുശേഷം ഷഹ്, ഷഹ്, ഷഹ്രിൻ എന്നാണ്, പക്ഷേ ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂന് കൊടുക്കും. ഖൈറും മിൻ അൽഫി ഷഹ്റ, ഖൈറും മിൻ അൽഫി ഷഹ്റ. ഇതാണ് സൂറത്തുൽ ഖദറിൻ്റെ മൂന്നാമത്തെ ആയത്ത്, സൂറത്തുൽ ഖദറിൻ്റെ മൂന്നാമത്തെ ആയത്. ഇനി നാലാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. തനസ്സലുൽ മലായികത്തു, തനസ്സലുൽ മലായികത്തു, തനസ്സലു. ഇവിടെ സായിന് ഫതഹ വന്നിട്ടുണ്ട്, സായിന് ഫതഹ വന്നിട്ടുണ്ട്. തനസ്സ ഫതഹ പോട്ടെ, ഇവിടെ സായിന് ഷദ്ദാണ് വന്നിരിക്കുന്നത്, ഷദ്ദ് വന്നതുകൊണ്ട് കട്ടി കൂട്ടുക. തനസ്സലു എന്നല്ല, തനസ്സലു, തനസ്സലുൽ മലായികത്തു, തനസ്സലുൽ മലായികത്തു. ഇവിടെ മല, ലാമിന് മലായികത്തു എന്ന വാക്കിലെ ലാമിന് നീട്ടു ഫതഹാണ്, ലാമിന് നീട്ടു ഫതഹ. നമുക്കറിയാം ലാമിന് നീട്ടു ഫതഹ വന്നാലും അലിഫ് വന്നാലും രണ്ടും ഒരുപോലെയാണ്, നീട്ടു ഫതഹ വരട്ടെ അലിഫ് വരട്ടെ രണ്ടിൻ്റെയും ഉച്ചാരണം ഒരുപോലെയായതുകൊണ്ട് ഇത് മദ്ദിൻ്റെ അക്ഷരമായിട്ട് ഗണിക്കുകയും അതിനുശേഷം ഹംസ വന്നിരിക്കുന്നു. മലായികത്തു, മലായികത്തു, മലായികത്തു എന്ന വാക്കിനെ ഇങ്ങനെയും എഴുതാറുണ്ട്, എന്നാൽ ചിലപ്പോൾ മലായികത്തു ഇങ്ങനെയും എഴുതാറുണ്ട്, ചിലപ്പോൾ ലാമിന് നീട്ടു ഫതഹ ആയിരിക്കും, മറ്റു ചിലപ്പോൾ ലാമിന് ശേഷം അലിഫായിരിക്കും. മലായികത്തു അള്ളാഹുവിൻ്റെ മാലാഖമാർ എന്നർത്ഥം, മലായികത്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ലാമിന് ശേഷം അലിഫ് വന്നു, അലിഫ് മദ്ദിൻ്റെ അക്ഷരമാണ്, അലിഫ് മദ്ദിൻ്റെ അക്ഷരം. അതിനുശേഷം ഹംസ വന്നു, രണ്ട് സ്ഥലത്തും അതുപോലെ തന്നെ ഹംസ വന്നു. ഹംസ വന്നാൽ നമുക്കറിയാം മദ് മുത്തസിലായിരിക്കും അല്ലെങ്കിൽ മദ് മുൻഫസിലായിരിക്കും. ഇവിടെ മലായികത്ത് എന്നത് ഒറ്റ വാക്കാണ്, മലായികത്ത് ഒറ്റ വാക്കാണ്, രണ്ട് വാക്കല്ല. ഇന്ന അൻസൽന എന്ന് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പഠിക്കുകയുണ്ടായി, ഇന്ന അൻസൽനാഹു. അതുപോലെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും രണ്ടും വേറെ വേറെ വാക്കിലാണ് വന്നിരിക്കുന്നത്, രണ്ടും രണ്ട് വാക്കിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ മലായികത്തിൽ ഹംസയും മദ്ദിൻ്റെ അക്ഷരവും, മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരു വാക്കിലാണ്, ഒറ്റ വാക്കിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് മദ് മുത്തസിൽ എന്നാണ് പറയപ്പെടുക, മദ് മുത്തസിൽ. മദ് മുത്തസിൽ. ഇവിടെയും നാല് അലിഫ് നീട്ടണം. തനസ്സലുൽ മലായികത്തു വർറൂഹു, ആ വാക്ക് കഴിഞ്ഞു. അടുത്തത് വർറൂഹു, ഇവിടെ റായിന് ഷദ്ദ് വന്നു, കട്ടി കൂട്ടണം. വർറൂഹു, വർറൂഹു, സുക്കൂനുള്ള വാവിന് മുമ്പ് ലമ്മ വന്നു, മദ്ദിൻ്റെ അക്ഷരമാണ്. ഇവിടെ ഒരു അലിഫ് നീട്ടുക. തനസ്സലുൽ മലായികത്തു വർറൂഹു. അതിനുശേഷം ഫീഹ, ഫീഹ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അവസാനത്തെ വാക്കാണ്, നാലാമത്തെ ആയത്തിൻ്റെ, നാലാമത്തെ ആയത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അവസാനത്തെ വാക്ക്. ആയത്ത് തീർന്നിട്ടില്ല, കുറച്ചുകൂടിയുണ്ട്. ബീദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അവിടം വരെയാണ് നാലാമത്തെ ആയത്ത്. അപ്പോൾ ഫീഹ, ഇവിടെ രണ്ട് മദ് വന്നിട്ടുണ്ട്,
ഒന്ന് ഫാഇന് ശേഷം സുക്കൂണുള്ള യാന് മുമ്പ് കസർ വന്നു, ഇവിടെ ഹ, ഹാഇന് ശേഷം അലിഫ് വന്നു, അലിഫിന് മുമ്പുള്ള അക്ഷരമായ ഹാഇന് ഫത്തഹാണ്, ഇവിടെ രണ്ടിടത്തും മദ്ദാണ്, ഓരോ അലിഫ് വെച്ച് നീട്ടുക. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇതാണ് സൂറത്തുൽ സൂറത്തുൽ ഖദറിൻ്റെ നാലാമത്തെ ആയത്തിൻ്റെ പകുതി ഭാഗം. അൽഹംദുലില്ലാ, ഇതുവരെ നിങ്ങൾ പഠിക്കുക. ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ സൂറത്തിൻ്റെ ബാക്കി ഭാഗം ഉണ്ടായിരിക്കുന്നതാണ്. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവസാനമായിട്ട് സലാം പറയുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ഓതിത്തരാം, എല്ലാവരും ശ്രദ്ധയോടു കൂടി കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈലത്തുൽ ഖദ്രി ഖൈറും من ألف شهر تنزل الملائكة والروح فيها تنزل الملائكة والروح فيها صدق الله العظيم. السلام عليكم ورحمة الله وبركاته.